വധക്കൂട്ടാലോചന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും ഫോണുകൾ കൈമാറണമെന്ന പ്രോസിക്യൂഷന്റെ ഉപഹാർജിയിലും ഹൈക്കോടതി നാളെ തുടർവാദം കേൾക്കും ദിലീപ് ഫോൺ കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഫോൺ കൈമാറാൻ ആശങ്ക എന്തിനെന്ന് കോടതി ചോദിച്ചു എന്നാൽ ഫോണുകളിൽ അന്വേഷണ സംഘം കൃത്രിമത്വം നടത്തുമെന്നാണ് ദിലീപിന്റെ ആശങ്ക നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി പരിഗണിക്കുക നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും അറസ്റ്റിനുള്ള വിലക്ക് അന്വേഷണ പുരോഗതിയെ ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യാപേക്ഷകൾ അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയത് തുടർന്ന് ജാമ്യാപേക്ഷകൾ പരിഗണിച്ച കോടതി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ഫോണുകൾ കൈമാറിക്കൂടെയെന്ന് ദിലീപിന്റെ അഭിഭാഷകരോട് ചോദിച്ചു എന്നാൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കകം ഫലം ലഭിക്കുമെന്നും അതുവരെ സാവകാശം വേണമെന്നുമായിരുന്നു ദിലീപിന്റെ നിലപാട് ഫോണിലെ വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറാമെന്നും പ്രതികൾ പറഞ്ഞു എന്നാൽ ഫോണുകൾ കൈമാറാത്തത് ശരിയായ നടപടിയല്ലെന്നായിരുന്നു ആദ്യം മുതൽക്കേ കോടതിയെടുത്ത നിലപാട് അന്വേഷണ സംഘത്തിന് കൈമാറുന്നതിൽ ആശങ്കയുണ്ടെങ്കിൽ കോടതിക്ക് കൈമാറാമല്ലോ എന്നും ജസ്റ്റിസ് പി ഗോപിനാഥ് ചോദിച്ചു തന്റെ സ്വകാര്യ സംഭാഷണങ്ങളും നിരപരാധിത്വം തെളിയിക്കുന്ന തെളിവുകളുമാണ് ഫോണുകളിലുള്ളത് ഇതിൽ അന്വേഷണ സംഘം കൃത്രിമം നടത്തുമെന്നും ദിലീപ് വ്യക്തമാക്കി എന്നാൽ ഫോണുകളിൽ സൈബർ വിദഗ്ധരെ ഉപയോഗിച്ച് ിലീവും കൃത്രിമത്വം കാട്ടുമെന്ന് പ്രോസിക്യൂഷൻ ആരോപണം എന്ന് കോടതി മറുചോദ്യമുയർത്തി ദിലീപ് സഹോദരൻ അനൂപ് ബന്ധു സൂരജ് എന്നിവരുടെ മൊബൈൽ ഫോണുകൾ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഒരുമിച്ച് മാറ്റി ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും കൈമാറാതിരുന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാടെടുത്തു ഫോണുകൾ കൈമാറിയില്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളുമെന്ന മുന്നറിയിപ്പും കേസ് പരിഗണിക്കവേ ഹൈക്കോടതി ദിലീപിന് നൽകി എന്നാൽ ജാമ്യാപേക്ഷയിൽ ഫോണുകൾ കൈമാറണമെന്ന് ഉത്തരവിടാൻ കോടതിക്ക് അധികാരമില്ലെന്നും ഇത് സംബന്ധിച്ച സുപ്രീംകോടതി വിധികളുണ്ടെന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു തുടർന്ന് പ്രോസിക്യൂഷൻ ആവശ്യത്തിന്മേൽ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ടെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി ഹർജികൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു ജനം കൊച്ചി